സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇയാളെ രാവിലെ നീച്ചേക്ക് ചായ അങ്ങോട്ട് തിളപ്പിച്ചിരിക്കണ്. ചായ തിളപ്പിച്ചങ്ങാണ്ട് റിനുവിന് രണ്ട് റിസ്ക്കും ചായയും കൊടുത്തേക്കാണ്. എന്നിട്ട് ഓളങ്ങോട്ട് മദർസക്ക് പറഞ്ഞു വെച്ചേക്കണ്. പിന്നെ ചോറാണ് കേട്ടോ ആ ഗ്യാസുമ്മല്, റൈസ് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ചോറ് വെക്കൽ. അടുപ്പത്ത് ഒരു ചോറിന് മാത്രമായിട്ട് തിരിച്ചുവിട്ടണത് മുതലാകണില്ല. വറകും തന്നെ നല്ലോണം വാണേനും, പിന്നെ അതും അല്ല വറക് കജാനും വയ്ക്കണ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്ത് ഒറ്റ അടുപ്പത്ത് മാത്രം മൂട്ടുമ്പോൾ അതൊരു ഒരു ഇതാണില്ല. അപ്പം ഞാൻ വാക്കില്ലപ്പോൾ നമ്മൾ ചാറും ഒക്കെ കുക്കറിലല്ലേ വെക്കുക, അപ്പോൾ ഒക്കെ ഗ്യാസുമ്മ തന്നെയാണ്. അപ്പോൾ ഒരു ചോറ് മാത്രമല്ലേ. അപ്പോൾ ആദ്യം ഈ റൈസ് കുക്കറിൽ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഇക്കറിഞ്ഞി ഇത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ചോറ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിനി. അതിൽ ഞാൻ പിന്നെ അടുപ്പത്ത് തന്നെ വെക്കൽ തുടങ്ങി. പിന്നെ ഞാനൊരു ദിവസം ഏട്ടത്തിൻ്റെ കൊടുക്ക് പോയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ട്രിക്കാളൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇഞ്ചത്ത് പറ്റിയ പാട്ട് തന്നെയാണിത് സംഭവം. അപ്പോൾ ഞാൻ എന്താ പിന്നീട് ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ നല്ല ഉസാറ് ചോറ്, അതിൽ പിന്നീട് റൈസ് കുക്കർ തന്നെ കേട്ടോ വെക്കലിപ്പോൾ നല്ല സുഖമാണ്. ഗ്യാസ് വല്ലാതെ ഒന്നും വേണ്ട, അതൊന്ന് തളിച്ചേക്ക് നമുക്ക് കഴിക്കേണ്ട ഇറക്കി വെച്ചാൽ മതിയല്ലോ. വേകുമ്പോഴല്ലേ വേഗാനോ അത്രക്ക ആകുമ്പോഴല്ലേ ഗ്യാസ് നല്ലോണം വേണ്ടിയത്. അപ്പോൾ എന്താ അത് ഇറക്കി വെച്ചാൽ പിന്നെ നമുക്കൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നിന്നാൽ നല്ല ഉസാറ് ചോറാവും. അപ്പോൾ ഇക്ക പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. നമ്മളെ കൂട്ടുകാരി കുറേ മുന്നേ പറഞ്ഞിരിക്കണത്, എന്താ സോറി കേട്ടോ, ഞാനേ സംഭവത്തിൽ ഇത് മറന്നക്കു എന്നല്ലേ. നമുക്ക് ആസ്പത്രി കേസ് ആയതുകൊണ്ട് കേട്ടോ ഒരു കറക്കേ ഇനി ഒരു മാസം, ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് പേരയും കൂടിയൊക്കെ ഒന്ന് വൃത്തിയായത്. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇട്ടെറിഞ്ഞാൽ പോവുക, രാവിലെ പോകും, അപ്പോൾ എന്താ അകടിച്ച് ഒരിട്ടാൽ പോകും, പിന്നെ വരും, പിന്നെ തിരുമ്പാതെ ചിലപ്പോൾ പോകും, കുളിച്ചരിങ്ങാണ്ട് പിറ്റേന്ന് തിരുമ്പോൾ. അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഇതാ ഇപ്പോൾ രണ്ട് ദിവസം ആസ്പത്രി കേസൊക്കെ ആണ് തീർന്ന് രണ്ട് ദിവസം ആയപ്പോഴാണ് ഇപ്പോൾ അതൊന്നും പേരയും കൂടിയൊക്കെ ഇങ്ങോട്ട് തുടച്ച് തൂത്തി തുടച്ച് ഒക്കെ തിരുമ്പ അലക്ക തിരുമ്പി ഉണക്ക അലക്ക ഉണക്കി ഉണക്കി വെച്ച് ഒക്കെ റെഡിയായി. ഇപ്പോൾ പേരയും കൂടിയൊക്കെ ഇങ്ങോട്ട് ക്ലീനായിട്ടോ. ഇനി ഇൻഷാ അള്ളാ അന്ന് മുതൽ നമുക്ക് എന്നും ഇടണം, വീഡിയോ എന്നും ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരി അന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഇന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ എന്നോട് കമൻറ്റിൽ ചോദിച്ചപ്പോൾ ഭയങ്കര ഒരു സങ്കടം കുറച്ചോനെ എന്നോട് ചോദിച്ചിട്ട് ഞാനത് ചെയ്തില്ലല്ലോ, ഞാനത് ഇതാക്കിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടേനി കേട്ടോ. സോറി കേട്ടോ, കാരണം മറന്നതല്ല, അങ്ങനെ ഒരു ഇതായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനത് ഉണ്ടാക്കിയിട്ടുതന്നെ നിൽക്കുമെന്ന് ഒരു മനസ്സിലൊരിത് ഉണ്ടാക്കി അത് നമുക്ക് അറിയാത്തപ്പം ഞാനൊരു ഒരാളോട് കമൻറ്റ് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ ചിലപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വേറെല്ലോട് ഞാനിപ്പോൾ കമൻറ്റ് പറയലുണ്ട്, അത് ഉണ്ടാക്കി വിടും. അപ്പോൾ നമുക്കൊരു ഇത് ഇഷ്ടമുള്ളവരോടാണല്ലോ നമ്മളങ്ങനെ ചോദിക്കുള്ളൂ, നമ്മളൊരു അടുപ്പല്ലോലോട്. അപ്പം അങ്ങനെ വെച്ച് എന്താ ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അപ്പോൾ നമ്മൾ കൂട്ടുകാരിൻ്റെ പേര് വെച്ചറിയില്ല കേട്ടോ, എന്താ അപ്പോൾ ഒക്കെ ഓർമ്മ ഉണ്ടേനി, ഇപ്പോൾ ഓർമ്മ ഇല്ല. അപ്പോൾ ഓളെന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ പിന്നെ മലപ്പുറം സ്റ്റൈലിൽ മാന്തള് ഉണക്ക മാന്തള് വരട്ടിയത് എങ്ങനെ എന്താ ഒന്ന് വീഡിയോ എടുത്ത് വിടുമോ താത്താ നീനിട്ടോ. അപ്പം ഞാൻ ഇനി മാന്തള് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തളയാണ് കേട്ടോ താത്ത എടുത്തുക്കണത്. അപ്പം ഞാൻ അത് നല്ലോണം കൊണ്ട് ഉപ്പ് പോകാനും വേണ്ടിങ്ങാണ്ട് ആ വള്ളത്തിലിട്ട് അവിടെ വെച്ചിരിക്കണം. അപ്പം മാന്തള് ഇന്നലെ അന്തിക്ക് ഇക്കാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അന്തിക്കാണ് സാധനം കട അടിച്ച് പോരുമ്പോഴാണ് സാധനം കൊണ്ടുപോരല്. അപ്പം ഇന്നലെ ഇക്കാക്ക് പറഞ്ഞപ്പോൾ അവിടെ ആ കടയിൽ മാന്തള് കഴിഞ്ഞിരിക്കണേന്നു. അപ്പം വെച്ച് വിളിച്ച് പറഞ്ഞു മാന്തള് കഴിഞ്ഞിരിക്കണേന്ന്. അപ്പം അങ്ങനെയാണ് തള കൂടുന്നത്. അപ്പം ഞാൻ തള ആയാലും മതി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എങ്ങനെ ആയാലും വേണ്ടില്ല, ഇന്ന് ഇത് ഉണ്ടാക്കി വിടണം എന്നില്ല തീരേനി. കാരണം നമ്മളോട് ഒരാളങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു ഗതികേടാണല്ലോ. ഇച്ച അങ്ങനെ ഒരു ഗതികേടാണ് കേട്ടോ. നമ്മളോട് ഒരാൾ ചോദിച്ചാൽ പിന്നെ അത് കൊടുക്കും, നമ്മളിപ്പോൾ ഒരു സാധനം ചോദിച്ചാൽ അത് കൊടുക്കും, നമ്മളെ ഇതുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നത്. അതേപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കാതെ നമ്മളെ മനസ്സിൽ പൂത്തിക്കണതൊക്കെ നമുക്ക് ഇച്ചൊരു ഗതികേടാണ് അതൊക്കെ. അങ്ങനെ ഞാൻ അതവിടെ വള്ളത്തിലിട്ട് വെച്ചിക്കണ്. നമുക്ക് വർത്തമാനം പറഞ്ഞിങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ഇടയിൽ കൂടെ മറ്റേതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി നൂലപ്പം ചുഴണം, ഇക്കാക്ക് അപ്പം ചുഴണം. നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട് നൂലപ്പം ഇക്കാക്ക് പറ്റൂല. അപ്പോൾ അതിനും വേണ്ടിയാണ്ട് നൂലപ്പം എന്താ ഇപ്പം ഒന്ന് വാട്ടിയാണ്ടാണ് കേട്ടോ നൂലപ്പം ചുടൽ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിഞ്ഞ് ചാടുമ്പോൾ നൂലപ്പത്തിനൊരു സുഖം കിട്ടൂലല്ലോ, ഒരു കുഴഞ്ഞുകൊണ്ടാകൂല, അത് വെറുങ്ങലിച്ചുകൊണ്ടേക്കാറ് നൂലപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വാട്ടിങ്ങാണ്ടാണ് നൂലപ്പം ഉണ്ടാക്കൽ. പിന്നെ അപ്പുറത്ത് തന്നെ അപ്പച്ചട്ടിയും വെച്ചിരിക്കണ് ഇക്കാക്ക് അപ്പം ചുടാൻ. അപ്പം ഇനി വേഗം അപ്പം നൂലപ്പം കൊണ്ട് ഉണ്ടാക്കട്ടെ കേട്ടോ.
ഇതിനിടയിൽ കൂടെ നമ്മുടെ ചോറ് വന്നിരിക്കണം കേട്ടോ. കണ്ടില്ല ഞങ്ങളുടെ എത്ര എളുപ്പം കൊണ്ടാണ് അത് വന്നത് അറിയോ. അപ്പൊ അതിനങ്ങോട്ട് ഊറ്റിയെടുക്കട്ടെ. അങ്ങനെ ചായയും കടിയൊക്കെ ഏകദേശം കഴിക്കുന്നു കേട്ടോ. ഇക്കാക്ക് നാലഞ്ച് അപ്പം മതി. പിന്നെ നൂലപ്പം ഒറ്റ നായി പൊടിയോണ്ടാണ് ഇപ്പം നൂലപ്പം ചുട്ടുക്കുന്നത്. അത് തന്നെ ബാക്കിയേക്കാരൻ കണ്ടുള്ള കുണ്ടിങ്ങൾ. എന്നിട്ട് പിന്നെ എന്താ വേഗം ഈ മാന്തള് വറ്റിച്ചാണ്. അപ്പം ഇന്ന് ഇക്കാക്ക് അത് മതി കൂട്ടാൻ. അപ്പം അതിനും വേണ്ടിയാണ്ട് ഒരു വല്ലുള്ളി എടുത്തുക്കണേ, രണ്ട് തക്കാളി എടുത്തുക്കണേ, പിന്നെ ചെറിയൊരു കണ്ട ഇഞ്ചി എടുത്തുക്കണേ, പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തുക്കണേ കേട്ടോ. ആ പിന്നെ എന്നെയാളെ ഞാൻ പറയാൻ മറന്നിക്കണം കേട്ടോ. കാരണം ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. ഇവിടെ ഇങ്ങനെ ഉള്ളിങ്ങനെ ഈ മീൻ കറിയിലൊക്കെ ഉള്ളിങ്ങനെ അയഞ്ഞു കഴിഞ്ഞ് കിടക്കണമെന്ന് ഇക്കാക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് ഇതൊക്കെ അതിൻ്റെ അരച്ച് കൂട്ടുക എന്നുള്ളത്. അല്ലാതെ ഇക്ക ഉള്ളിയൊക്കെ ഇത് പറഞ്ഞാട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഉത്തർക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് എന്താ ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചതാണ് ഇതങ്ങോട്ട് അരക്കാൻ. അരച്ചാൽ പിന്നെ അത് ഒരു കായംപോണം നിൽക്കുമല്ലോ, അത് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് വെക്കണത്. നമുക്ക് എന്താ ഇക്കാക്കും പറ്റുന്ന രീതിയിലാണ് കേട്ടോ വെക്കണത്. അങ്ങനെ ഇങ്ങനത്തെ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ചുവപ്പാണ്. കാരണം ഇങ്ങനെ വെക്കണ ആ ഉള്ളി വാട്ടി വെക്കണതിൽ ആ രസമാണ് ഇങ്ങനെ അരച്ച് വെച്ചാൽ. അങ്ങനെ ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് മിക്സി ജാർക്ക് ഇടട്ടെ. വല്ലുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിക്കണ്, ഇഞ്ഞി തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ടങ്ങാണ്ട് വെള്ളം ചേർക്കാതെ അങ്ങോട്ട് അരക്കട്ടോ. വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർക്കാതെ അങ്ങോട്ട് അരക്കലാണ്. എന്നാൽ തന്നെ നല്ലോണം പേസ്റ്റ് ആവും. എന്നിട്ട് അത് അതുകൊണ്ടാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അരച്ച് കൊണ്ടട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അരച്ച് കൊണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ കരിയേപ്പിൻ്റെ എടുക്കാൻ പോയപ്പോൾ തന്നെ എണ്ണ നല്ലോണം അങ്ങോട്ട് ചൂടായിക്കണേ. അതിക്ക് കടുക് നുള്ളണ്ട് ഇട്ട് കൊടുത്തുക്കണേ, കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തുക്കണേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചത് അതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സി ജാറ് ചുവറ്റിങ്ങാണ്ട് അയക്കാണ്ട് പറന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളോട് വെച്ച് പറയാനുള്ളത് നമ്മൾ ആദ്യം തന്നെ പോയിങ്ങാണ്ട് ഉപ്പിടരുത്. മസാല ഇടുമ്പോൾ ആദ്യം തന്നെ പോയി ഉപ്പിടരുത്. ഉണക്ക മീനാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അതിൽത്ത് ഉപ്പ് നമ്മളതിക്ക് എന്തായാലും ഉണക്ക മീൻ നല്ല ഉപ്പുണ്ടാകുള്ളൂ. അപ്പം വെള്ളത്തിലിട്ട് വെച്ചിക്കണേ എന്നാലും ഒക്കെപ്പാട് പോയി എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ആദ്യം തന്നെ മസാലകളൊക്കെ ഇട്ടിട്ട് മീനും കൂട്ടി തിളപ്പിച്ചിട്ട് തിളച്ച് കുറച്ച് നേരം തിളച്ചിട്ട് ഇതിൻ്റെ ഉപ്പൊന്നും ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ എന്താ ഉപ്പ് കഴിച്ചു പെട്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. തിളങ്ങനെ വരുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേ. ഇനി മുളകും പൊടിയാണ്. അപ്പം മുളകും പൊടി കുപ്പിയിട്ട് മുളകും പൊടി കഴിഞ്ഞിക്കണേ. അപ്പം ഞാൻ ഇടാൻ ആ കുപ്പി അത് ഫുള്ളാണ് കഴിഞ്ഞിട്ട് അതാണ് മോറി ഉണക്കിയിട്ട് അതിക്ക് ഇടാന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കിയനി. അപ്പം ഏതായാലും ഇത് ഇഞ്ഞ് കഴിഞ്ഞു, ഞാൻ മോറിയിട്ട് അതിക്ക് ഇടാം. അപ്പോൾ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഒരു അര സ്പൂണോളം ജീരകപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ മല്ലിപ്പൊടി മീനുക്ക് നല്ല രസമാണല്ലോ, ഒരു കുറുക്കും കിട്ടും മീന്. അപ്പം അതിക്ക് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. ഞാനൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഇനിയാണ് നമ്മളെ കുടിയിൽ നിന്ന് കൊടുത്ത മുളകും പൊടി ഇനി അത്. അപ്പം അത് വല്ലാതെ എരുവില്ല ഇനി. ഇത് നിങ്ങളോട് പറയാം തലയിത്ത ഈരും പേനും ചാകും അജാതി എരുവാണ്. അപ്പം അത് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പുളി രണ്ട് കള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പുളി വെള്ളത്തിലിടലില്ല കേട്ടോ. പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം പറഞ്ഞാലും മതി. ഞാൻ അയക്കിങ്ങനെ രണ്ട് കള്ളി ഇടലാണ്. അപ്പോൾ അതങ്ങോട്ട് നല്ലോണം പുളിയും ഒക്കെ പാടെ തിളച്ചിക്കണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീൻ അയക്കിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ തിളക്കുന്നുണ്ട് നല്ല തള. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മീൻ മസാല തേച്ച് വെച്ചങ്ങാണ്ട് അത് പൊരിച്ചതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് നല്ലോണം അങ്ങോട്ട് തിളച്ചപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിന് തന്നെ പ്രത്യേക രസയക്കാരം മീൻചാറിന് എല്ലാവരും രസയക്കാരം. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് പച്ചച്ചെണ്ണ ഉണ്ട് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കരിവേപ്പിൻ്റെ രണ്ട് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഉപ്പില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടോ. ഉപ്പില്ല എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്താ കുറച്ച് കമ്മിയുള്ളതിന്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം കണ്ട് തിളച്ചപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളെ
മീൻ വറ്റിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മളെ എണ്ണയൊക്കെ അരുവി കൂടെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ല ഞങ്ങള്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നാൽ നമ്മളെ മീൻ ചാറ് പ്രത്യേക ഒരു രസേക്കാരം. ഇതിങ്ങനെ സിമ്മിലിട്ടിട്ട് മാണട്ടോ വേവിച്ചാൽ, നല്ലോണം നല്ല തിളപ്പിച്ച് പിന്നെ സിമ്മിലിട്ടാൽ ഇതേപോലെ എണ്ണ അരുവി കൂടെ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മളത് കണ്ടില്ല നിങ്ങൾ, തിളക്കും തോറും എണ്ണ ഇങ്ങനെ അരുവി കൂടെ വരുന്ന എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന. അപ്പോൾ കുറച്ചും കൂടി പച്ചളച്ചെണ്ണ ഉണ്ട് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കരിയേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കി അടച്ചങ്ങോട്ട് വെക്കുക. ഇനി അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തൊരു രസേക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തെ അടുപ്പത്തിൽ നമ്മൾ തക്കാളി തളിച്ചാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരുവിധമല്ല ഇക്കണം കേട്ടോ. പിന്നെ തക്കാളി താളിച്ചിക്കണ്, ഉണക്കമീൻ വരത്തിക്കണ്, പിന്നെ പച്ചമീൻ പൊരിച്ചിക്കണ്. അപ്പം അങ്ങനത്തെ എല്ലാം ഇക്കണ്. അപ്പം ഇക്കാക്ക് ചോറാക്കട്ടെ. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ, ഞങ്ങൾ കണ്ടോ ഉള്ളി ഒന്നും കാണില്ലല്ലോ, വെറും മീനും ആ കായ ഉണ്ടാവും. അപ്പം നല്ല രസമാണ് ഇത്, ചൂടില്ല, ചോറൊക്കെ ഇങ്ങോട്ട് കൂട്ടിയാണ്ടല്ലോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തോ ഒരു രസമാണ് അറിയങ്ങൾ. അപ്പം ഏതായാലും ചട്ടിയിൽ കണ്ടില്ല ഞങ്ങൾ, നല്ല എണ്ണയൊക്കെ ഊറിയ നല്ല അടിപൊളി മീൻ വരത്തിയതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ ഇടണം കേട്ടോ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ ഈ വീഡിയോനെ കുറിച്ചും ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. അങ്ങനെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇക്കത് കണ് പോകുകയാണ്. അപ്പം ഞങ്ങളെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിന്നില്ല, അനുമോക്ക് വേഗം ചായ കൊടുത്തുങ്ങാണ്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ്. മഴയ്ക്ക് ഇപ്പോൾ ഒരു തക്കുണ്ട്, ഇതുവരെ മഴ പെജ്ജിണ്ണീന്, ഇപ്പോൾ ഒരു തക്കുണ്ട്. അപ്പോൾ വേഗം അങ്ങോട്ട് തോണ്ടട്ടെ. ഞാനേ മിറ്റടി ചോരി കഴിഞ്ഞ് സിറ്റ് ഔട്ടും തുടച്ചിക്കണ്. അപ്പോൾ ഈ കസാര ഇങ്ങനെ കുത്തനാണ് വെക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ പല വിധത്തിൽ കൂട്ടാനുണ്ടാക്കിയേക്കും കോയിക്കളെ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിയിലാണ് ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയത്. എൻ്റെ ഇടയിൽ കൂടെ നമ്മളെ തിരുമ്പലും കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം മുറി ഞങ്ങളുടെ ചൊരി തുടക്കാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ കാട്ടിട്ടടഞ്ഞ് വീട് കൊടുത്തുന്നാൽ ശരിയാകൂല. അപ്പം ഞാൻ പാത്രമൊക്കെ മോറട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാനും നിങ്ങളാരും മറക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ആ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് ഇടുകൊണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.